ഒരു സ്ട്രിപ്പ് പേപ്പർ എടുക്കുക, എന്നിട്ട് അതിൻ്റെ രണ്ട് ഭാഗത്തും ഞാൻ പശ അപ്ലൈ ചെയ്യാണ്. ഇനി ഇത് ഞാൻ കൊണ്ടുവന്ന് ഇങ്ങനെ ഒട്ടിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം സാധാരണ ഒരു സ്ട്രിപ്പാണ് ഉണ്ടാവുക. അപ്പോൾ അതിൽ ഇൻട്രസ്റ്റിംഗ് ഒന്നും ആയിട്ടൊന്നുമില്ല. പക്ഷേ നമ്മളിതിനെ ഒരു ട്വിസ്റ്റ് കൊടുക്കുകയാണ്. ഇപ്പോൾ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിക്കുക, ഞാനിപ്പോൾ ഇതിനെ ട്വിസ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഒട്ടിക്കാതിരിക്കുക. ഇങ്ങനെ ഒട്ടിച്ച് കിട്ടുന്ന ഈ പീസിനെയാണ് നമ്മൾ മൊബിയസ് സ്ട്രിപ്പ് എന്ന് പറയുക. നമ്മൾ സാധാരണ ഒരു സ്ട്രിപ്പിൽ ഇതിൻ്റെ ഹാഫ് വെച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലത്തെ ചെറിയ രണ്ട് സ്ട്രിപ്പാണ് കിട്ടുക, ചെറിയ രണ്ട് ലൂപ്പാണ് നമുക്ക് കിട്ടുക. അപ്പോൾ അതുപോലെ നമ്മൾ ഇതിനെ പകുതി വെച്ച് ഹാഫ് വെച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് കിട്ടുകയെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഒന്ന് ഗസ് ചെയ്തോളൂ ഇതെന്താണ് നമുക്ക് കിട്ടുകയെന്ന് ഒന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ നോക്കുക. അപ്പോൾ ഇത് കട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇത് കയ്യാറായി, ഇപ്പോൾ കട്ട് ചെയ്തു നോക്കൂ. നമുക്ക് വലിയ ഒരു ലൂപ്പാണ് കിട്ടിയിട്ടുള്ളത്. ഇതിനെ പകുതിയാക്കിയപ്പോൾ നമ്മൾ ഇതിനേക്കാളും വലിയ ഒരു ലൂപ്പാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ആ ലൂപ്പിന് കുറച്ച് ട്വിസ്റ്റുകളുണ്ട്. അപ്പോൾ ഒരു വലിയ ട്വിസ്റ്റുകളുള്ള വേറൊരു മൊബൈൽ സ്ട്രിപ്പ് നമുക്ക് പറയാം. ഇനി ഇതിനെ വീണ്ടും പകുതിയാക്കണമെങ്കിൽ നമുക്ക് എന്തുണ്ടാവും നോക്കാം. ഞാനതിനെ വീണ്ടും ഹാഫായിട്ട് കട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ എന്ത് കിട്ടും നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇതിനേക്കാളും വലിയ ഒരു ലൂപ്പ്, അല്ല വലിയ ലൂപ്പല്ല, ഇതിനേക്കാളും രണ്ട് ലൂപ്പാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇൻ്റർലോക്ക്ഡ് ആയിട്ടുള്ള രണ്ട് ലൂപ്പാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ ഈ മൊബൈൽ സ്ട്രിപ്പിനെ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ രണ്ട് ചെറിയ പീസ് കിട്ടിയതിന് പകരം ഒരു വലിയ പീസ് കിട്ടിയെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ അതിനാദ്യം നമ്മൾ സ്ട്രിപ്പ് എടുത്തിട്ട് മൊബൈൽ സ്ട്രിപ്പ് ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കട്ട് ചെയ്തത്. പക്ഷേ ഇപ്രാവശ്യം നമ്മൾ കട്ട് ചെയ്തിട്ട് ഹാഫായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് മൊബൈൽ സ്ട്രിപ്പ് ഉണ്ടാക്കി വെക്കാം. അപ്പോൾ നമുക്ക് എന്താ കാര്യം എന്ന് മനസ്സിലാവും. അപ്പോൾ ഞാനിതിനാദ്യം ഹാഫായിട്ട് കട്ട് ചെയ്തു. നമ്മുടെ ഏത് രീതിയിലും ചെയ്താലും സെയിം റിസൾട്ടാണല്ലോ കിട്ടുക. നമ്മൾ ഹാഫായിട്ട് കട്ട് ചെയ്തിട്ട് മൊബൈൽ സ്ട്രിപ്പ് ഉണ്ടാക്കിയാലും മൊബൈൽ സ്ട്രിപ്പ് ഉണ്ടാക്കിയിട്ട് ഹാഫായിട്ട് കട്ട് ചെയ്താലും സെയിം തന്നെയാണല്ലോ കിട്ടേണ്ടത്. അപ്പോൾ ഞാനിതിനെ ഹാഫായിട്ട് കട്ട് ചെയ്തു. ഇനി നമുക്കിത് മൊബൈൽ സ്ട്രിപ്പ് ഉണ്ടാക്കി വെക്കാം. അപ്പോൾ ഞാനിങ്ങനെ പിടിച്ച് ഇങ്ങനെ കൊണ്ടുവരിക. ലൂപ്പിൽ ഇങ്ങനെ കണക്ട് ചെയ്യുന്ന പോലെ മൊബൈൽ സ്ട്രിപ്പിൽ നേരെ തിരിച്ചാണ് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ തിരിച്ച് കണക്ട് ചെയ്യുമ്പോൾ ഈ രണ്ട് പീസ് നമ്മൾ ജോയിൻ ചെയ്യും. അപ്പോൾ നമ്മൾ നിവർത്തിയൊക്കെ കാണാം വലിയൊരു സ്ട്രിപ്പാണ് കിട്ടുക. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ കണക്ട് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് കണക്ട് ചെയ്യുക, ഇത് ഇങ്ങനെ നേരിട്ടാണ് കണക്ട് ചെയ്യുക. പക്ഷേ നമ്മൾ ട്വിസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ഈ ഭാഗം ഇതിൻ്റെ ഈ ഭാഗമായിട്ട് കണക്ട് ആവും, അതുപോലെ ഈ ഭാഗം ഈ ഭാഗമായിട്ട് കണക്ട് ചെയ്യും. അപ്പോൾ അങ്ങനെയാണ് നമുക്കിങ്ങനെ ഒരു ലൂപ്പ് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് മൊബൈൽ സ്ട്രിപ്പ് കട്ട് ചെയ്തപ്പോൾ ഇങ്ങനെ ഒരു വലിയ ലൂപ്പ് കിട്ടാൻ കാരണം. അപ്പോൾ ഇതിൻ്റെ വേറെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സാധാരണ എല്ലാ പേപ്പറിനും ഒരു വശം രണ്ട് വശമാണ് ഉണ്ടാവാറ്. നമ്മൾ പറയും രണ്ട് വശം എല്ലാത്തിനും ഉണ്ടെന്ന് പറയും. പക്ഷേ ഈ മൊബൈൽ സ്ട്രിപ്പിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇതിൽ ഒരു വശമേ ഉള്ളൂ. അതായത് നമ്മൾ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ തിരിച്ച് ഒരു റൗണ്ട് കറങ്ങുമ്പോൾ നമ്മൾ ഇപ്പുറത്താണ് എത്തുക, എന്നിട്ട് വീണ്ടും രണ്ടാമതൊന്ന് കറങ്ങുമ്പോഴാണ് നേരെ തിരിച്ച് ഇവിടേക്ക് എത്തുക. ഞാൻ എന്തോ ഉദ്ദേശിച്ചെന്ന് കാണിച്ചുതരാം. ഞാനിപ്പോൾ ഒരു മാർക്കർ എടുത്തിട്ട് ഇതിവിടെ ഇവിടെ നിന്ന് ഇങ്ങനെ ചുറ്റും വരയ്ക്കാൻ പോവാണ്. അപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വരുമ്പോൾ സാധാരണ ഒരു സാധാരണ ലൂപ്പിൽ നമ്മൾ അതിനെ കംപ്ലീറ്റ് ആയിട്ട് വരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പുറമേയും വരയ്ക്കണം, എന്നിട്ട് ഉള്ളിലും വരയ്ക്കണം. പക്ഷേ ഇതിലാണെങ്കിൽ നോക്കൂ, ഞാൻ ഇത് ഈ മാർക്കർ എടുക്കാതെ തന്നെ ഇത് ഫുള്ളും വരച്ച് കഴിഞ്ഞിരിക്കുന്നു. സാധാരണ ഒരു ലൂപ്പിൽ ഇങ്ങനെയാണ് നമ്മൾ ഇതിന് ഫുള്ളും വരയ്ക്കണമെങ്കിൽ, ഫുൾ ഭാഗത്തും വരയ്ക്കണമെങ്കിൽ നമ്മൾ ആദ്യം പുറമേ വരയ്ക്കണം, എന്നിട്ട് മാർക്കർ എടുത്തിട്ട് പിന്നെ ഉള്ളിലും വരയ്ക്കണം. പക്ഷേ ഇവിടെ മാർക്കർ എടുക്കാതെ തന്നെ ഞാനിത് ഫുള്ളും കംപ്ലീറ്റ് വരയ്ക്കാൻ കഴിഞ്ഞു. കാരണം ഈ മൊബൈൽ സ്ട്രിപ്പിന് ഒറ്റ സൈഡാണുള്ളൂ, അതാണ് അതിൻ്റെ പ്രത്യേകത.